ഹലോ ഫ്രണ്ട്സ്, എ ഐ സി ഡൂഡ്സ് എന്ന ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രത്യേകം എന്ന് വെച്ചാൽ, ഒരു പെൻഡ്രൈവ് നമ്മുടെ ഈ സെറ്റ് ഓഫ് ബോക്സിൽ കണക്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ പെൻഡ്രൈവിലുള്ള ഫയൽസ് എങ്ങനെ ഈ ടി വിയിൽ ഓപ്പൺ ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ സെറ്റ് ഓഫ് ബോക്സ് ഉണ്ട്, നമുക്ക് എങ്ങനെ ടി വിയിൽ ഓപ്പൺ ചെയ്യാമെന്നാണ്. നമുക്ക് ഫിലിംസ് കാണാൻ പറ്റും, പാട്ടും കേൾക്കാൻ പറ്റും, നമുക്ക് പെൻഡ്രൈവില് ഫോട്ടോസ് അടക്കം കാണാൻ പറ്റും. ഈ സെറ്റ് ഓഫ് ബോക്സ് മതി. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള പെൻഡ്രൈവ് ഈ സെറ്റ് ടോപ്പ് ബോക്സിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി മൂവീസും മ്യൂസിക്സും ഈ പെൻഡ്രൈവിൽ ഇൻസേർട്ട് ചെയ്തേക്കാണ്. പിന്നെ അതിൽ കണക്ട് ചെയ്യാം, സെറ്റ് ടോപ്പ് ബോക്സിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഓക്കെ, നമ്മുടെ യു എസ് ബി കണക്ട് ചെയ്ത മെസ്സേജ് നമ്മൾ വന്ന് ടി വിയിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ കേരള വിഷൻ്റെ ആ റിമോട്ട് എടുത്ത് മെനു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ മെനു വന്നിരിക്കുകയാണ്. മെനുവിൽ മൾട്ടി മീഡിയ എന്ന ഓപ്ഷനിൽ കൊണ്ടുവന്ന് ആ യെല്ലോ കളറിലാണ് നമ്മുടെ ടി വിയിൽ ആ മെനുവിൽ യെല്ലോ കളറിൽ ഇരിക്കുന്നുണ്ടോ, മൾട്ടി മീഡിയ എന്ന ഓപ്ഷനിൽ റിമോട്ടിൽ കൊണ്ടുവന്ന് അല്ല ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ മൾട്ടി മീഡിയ മെനുവിൽ മൾട്ടി മീഡിയ എടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ മ്യൂസിക്, ഫോട്ടോസ്, മൂവീസ് എന്ന മൂന്ന് ഓപ്ഷനും കാണാം. അതിൻ്റെ താഴെ പി വി ആർ, ഗെയിംസ്, പിന്നെ എൻ്റെ ഒരു സെറ്റിങ്സ് ഒരു ഓപ്ഷനും കാണാം. ഞാൻ ഇപ്പോൾ എടുക്കേണ്ടത് മൂവീസ് എന്ന ഓപ്ഷനാണ് എടുക്കണേ. ഇപ്പോൾ മൂവീസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ മൂവീസ് ഓപ്ഷനിൽ നമ്മുടെ എൻ്റെ പെൻഡ്രൈവിലുള്ള ഫയൽസാണ് കാണുന്നത്. ഞാനിപ്പോൾ സിനിമയൊക്കെ കയറ്റിയിട്ടത് മൂവീസ് എന്ന ഫോൾഡറിലാണ്. നിങ്ങൾ ഏത് ഫോൾഡറിലാണ് വെച്ചേക്കണത് അത് നിങ്ങൾ കാണാം. ഇപ്പം ഞാൻ മൂവീസ് എന്ന ഫോൾഡറിൽ സിനിമയൊക്കെ വെച്ചേക്കാണ്. ഇപ്പം മൈസാൻ്റെ ഞാൻ പ്ലേ ചെയ്ത ഓക്കെ, അതിൽ നിങ്ങൾ ഏതോ വീഡിയോ പ്ലേ ചെയ്യേണ്ടത് അതിൽ വന്ന് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ നിങ്ങൾ റിമോട്ടിലുള്ള റെഡ് കളറിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, ഫുൾ സ്ക്രീൻ ആവും. അത് കഴിഞ്ഞ് നിങ്ങളുടെ റിമോട്ടിലുള്ള ഫോർവേഡ് എന്ന സ്വിച്ചും റിവേഴ്സ് എന്ന സ്വിച്ചും അതുപോലെ നെക്സ്റ്റ് പ്രീവിയസ് എന്ന സ്വിച്ച് നിങ്ങളുടെ റിമോട്ടിൽ ഏറ്റവും താഴെ കാണാൻ പറ്റും. ഇപ്പോൾ ഫോർവേഡിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഫാസ്റ്റായി പോണു. ഫോർവേഡായി നല്ല ഫസ്റ്റിൽ നമുക്ക് 32 സ്പീ 32x സ്പീഡിൽ നമുക്ക് ഈ ഫോർവേഡായിട്ട് പോവാം. അതുപോലെ റിവേഴ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് പ്ലേ ബട്ടൺ, പോസ് ബട്ടൺ രണ്ടും സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ പ്ലേ ചെയ്തേക്കുന്ന ഇത്രയും ഫോർവേഡിലായിരുന്നു. പ്ലേയിൽ നോക്കിയാൽ നമ്മുടെ വീഡിയോ നോർമലായിട്ട് പ്ലേ ആവുന്നതാണ്. അതുപോലെ പോസ് ബട്ടൺ, പ്ലേ ബട്ടൺ പോസ് ബട്ടൺ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ആ വീഡിയോ പോസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ പോസ് ആയിരിക്കുന്നു. ഇനി സ്റ്റോപ്പ് എന്നൊരു സ്വിച്ച് ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും, ഡു യു വോണ്ട് ടു സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട്. അല്ല കൺഫേം അല്ല എക്സിറ്റാണ് നമ്മൾ വെക്കണേ. കൺഫേം എന്ന് വെക്കുക നമ്മുടെ വീഡിയോ സ്റ്റോപ്പായി പോവും. ഇപ്പം ഞാൻ എക്സിറ്റിലാണ് ക്ലിക്ക് ചെയ്തേക്കണേ. നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. റിമോട്ടിൽ എക്സിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ റെഡ് കളറിൻ്റെ സ്വിച്ച് ഉണ്ട്. റെഡിൽ നിൽക്കുക നിങ്ങളുടെ ഫുൾ സ്ക്രീൻ പോവും. അല്ല എക്സിറ്റിന് വെക്കുക നിങ്ങൾ ഓപ്പൺ ചെയ്ത എല്ലാ ഫയൽസും സാധാ നിങ്ങൾ ഏതാ ചാനൽ വെച്ചിരിക്കുന്നത് ആ ചാനലിലേക്ക് വരുന്നതായിരിക്കും. ബാക്ക് എന്ന് സ്വിച്ച് നിൽക്കുക, നിങ്ങൾ ഓരോരോ ഫയലായിട്ട് പോകണേ. ഇപ്പോൾ എക്സിറ്റ് നിൽക്കുകയാണെങ്കിൽ എല്ലാം പോവും. ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇപ്പോൾ ബാക്ക് നിൽക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ബാക്കോട്ട് പോവാം. എക്സിറ്റ് നിൽക്കുകയാണ് മൊത്തം പോവും. രണ്ട് പ്രാവശ്യം നിൽക്കുക മൊത്തം പോകുന്നതാണ്. ഇപ്പോൾ ഞാൻ മ്യൂസിക് ഫയൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ മ്യൂസിക് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് വെച്ച് പെൻഡ്രൈവിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചത് മ്യൂസിക് എന്ന ഫോൾഡറിലാണ്. ഇപ്പോൾ ഞാൻ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാൻ പോവാം. ജസ്റ്റ് നിങ്ങൾ ഏത് മ്യൂസിക് പ്ലേ ചെയ്യുന്ന അതിലേക്ക് കൊണ്ടുവന്ന് ഓക്കെ എന്ന സ്വിച്ചിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മ്യൂസിക് പ്ലേ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ പാട്ട് നന്നായിട്ട് പ്ലേ ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫയൽ മൊത്തം കളയണമെന്നുണ്ടെങ്കിൽ എക്സിറ്റിന് രണ്ട് പ്രാവശ്യം എക്സിറ്റിന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എല്ലാം പോവും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എക്സിറ്റിനൊക്കെ
നോക്കുമ്പോൾ ആദ്യത്തെ എക്സ്റ്റൻ നോക്കുമ്പോൾ നമ്മൾ മ്യൂസിക് ഫയൽസ് മൂവീസ് എന്ന ഓപ്ഷനിൽ പോകും. അത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഏത് ചാനൽ എടുത്തേക്കുന്നത് ആ ചാനലിലേക്ക് പോകുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ടാറ്റാ, സീ യു.